ജോസ് കെ മാണി വിഭാഗത്തിന് വാതിൽ തുറന്നിട്ട് സി പി ഐ എം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു ഈ വാർത്താസമ്മേളനത്തിനാണ് ജോസ് കെ മാണി വിഭാഗത്തെ ഇടതുമുന്നണി സ്വാഗതം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചത് ജോസ് കെ മാണി ഒരു കാരണവശാലും തെരുവാധാരമാവില്ല എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലെ ചർച്ച ഇടതുമുന്നണിയിൽ നടന്നിട്ടില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോസ് കെ മാണി വിഭാഗത്തെ ഔദ്യോഗിക കേരള കോൺഗ്രസ് ആയി അംഗീകരിച്ചതും രണ്ടില ചിഹ്നം ഔദ്യോഗികമായി തന്നെ നൽകാൻ ഉത്തരവിട്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണി വിഭാഗമാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് അതിനുശേഷം കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് പോകും എന്ന നിലയിൽ ചില വാർത്തകൾ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം ഇങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് മുന്നണി പ്രവേശനം സംബന്ധിച്ച് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലെ ചർച്ചകൾ ആവശ്യമായി വന്നാൽ ചർച്ചകൾ മുന്നണിയിൽ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ജോസ് കെ മാണിക്കെതിരെ ജോസഫ് വിഭാഗം നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കോടതി വിധി ലംഘിച്ച് ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചതിനെതിരെ ജോസ് വിഭാഗം തൊടുപുഴ കോടതിയിൽ ഹർജി നൽകി അതിനിടെ ജോസ് വിഭാഗത്തെ തിരിച്ചെടുക്കുന്നത് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനിക്കാനാകില്ല എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ പറഞ്ഞത് ജോസ് വഴിയാധാരമായി പോവില്ല തെരുവാധാരമായി പോവില്ല സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിച്ചത് അദ്ദേഹത്തെ ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന കൃത്യമായി മനസ്സിലാകത്തക്ക രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത് ജോസ് കെ മാണി ഒരു വിധത്തിലും തെരുവാധാരമായി പോവില്ല ഞങ്ങളുണ്ട് എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം സ്വാഗതം ചെയ്യുകയോ അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും ഇടതുമുന്നണി കൂടും ഇടതുമുന്നണി കൂടി അത് ഇടതുമുന്നണി വിപുലീകരിക്കേണ്ടതുണ്ടോ ഏതെങ്കിലും പാർട്ടിയെ ഇടതുമുന്നണിയിൽ പുതിയതായി എടുക്കേണ്ടതുണ്ടോ എന്ന് ആ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക അല്ലാതെ തനിക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് സി പി എമ്മിന്റെ നിലപാടും പാർട്ടി സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനോ പറയാനോ കഴിയുകയില്ല അതുകൊണ്ടാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായ സൂചന ജോസ് കെ മാണിക്ക് നൽകിയിരിക്കുന്നത് തെരുവാധാരമാവില്ല ഞങ്ങളുണ്ട് എന്നുള്ള വളരെ വ്യക്തമായ സൂചന അതായത് ഇടതുമുന്നണിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള സൂചന ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്